நீங்க கேக்குற மாதிரி எல்லாம் ரெட்ட குழந்தைகள்ல ஒண்ணு மட்டும் தத்து கொடுத்துட முடியாது. அதுல பல சிக்கல்கள் இருக்கு. ரெட்ட குழந்தைங்க ஒரே இடத்துல வளரறதுதான் அந்த குழந்தைகளோட ஆரோக்கியத்துக்கு நல்லது. உங்களுக்கு நான் சொன்னது புரிஞ்சிருக்கும்னு நினைக்கிறேன். சுவாமி, ரெண்டு குஞ்சுகளை வளர்த்தானுள்ள சாம்பத்திக சேஷியൊന്നും இப்போ ഞങ്ങൾക്ക് ഇല്ല. அது മാത്രമല്ല சுவாமி, நாட்டில் பல அநாதாலயங்களிலும் ഞങ്ങൾ കയറി ഇറങ്ങി. പക്ഷേ ഒരു നിമിത്തം പോലെ ഈ മോനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. നിങ്ങൾ എന്ന சொன்னാലും ശരി, രണ്ട് കുഴന്തകൾ ഒന്നും മറ്റ് എന്നാലെ തത്തു കൊടുക്കவே முடியாது. രണ്ട് കുഴന്തകളെ നിങ്ങളേ ദത്തെടുക്കുന്നതായിരുന്നാ நான் ധാരാളമா தத்து கொடுக்கிறேன். ஆனா ஒரு குழந்தை மட்டும் கேக்குறதாயிருந்தா நீங்க மன்னிக்கணும். நீங்க நீங்க வேற ஏதாவது இடம் பாக்குறது நல்லது. അങ്ങനെ പറഞ്ഞു ഞങ്ങളെ ഒഴിവാക്കരുത് സ്വാമി. സ്വാമിക്ക് പ്രത്യേകിച്ച് ദക്ഷിണ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ തരാം. നിങ്ങൾ എവ്വളവു ദൂരം സുൾടപ്പോ എന്നാലും മറുക്ക മുടിയില്ല. இந்த குழந்தைக்காக നിങ്ങൾ കേരളാവിൽ നിന്ന് വേറെ വന്നിരിക്കുക. சரி, உங்களுக்காக நான் இதோ ஒத்துக்கிறேன். സാറേ, ഇനി അടിച്ചാൽ ചത്തു. ദീപു ചന്ദ്രശേഖർ. ദൃക്സാക്ഷിയുണ്ട്, ജംഗ്ഷനിലെ സി സി ടി വി ഫുട്ടേജിലും ഉണ്ട്, പിന്നെ നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ രണ്ട് കൊലയ്ക്ക് പിന്നിലും നീയാണെന്ന്. സാറേ, ഞാനവിടെ പോയിരുന്നുള്ളത് ശരിയാ, പക്ഷേ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പിന്നെ നിന്നെ കാട്ടില് എന്താ ഇടപാട്? ചോദിച്ചാട്ടില്ലേ? ഞാൻ വെറും ഒരു ഏജന്റാണ് സാറേ. കാശ് പറയുന്ന എത്തിക്കുക, സ്റ്റഫ് കൊണ്ടുവരിക, അത്രേ എനിക്കറിയാം. അത് തരുന്നയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല സാർ. ഇനി വയ്യ, അത് ഞാൻ ഏത് കോടതിയിൽ സമ്മതിക്കാം? പക്ഷെ ഞാൻ കൊല ചെയ്തിട്ടില്ല. എന്റെ മുന്നിൽ ഇനിയുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ കൊലക്കുറ്റം സമ്മതിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് പുഴുത്തു ചാവുക. ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പിന്നെ പുളിയങ്കോട് കാടിന് കഞ്ചാവ് കടത്തുമായി യാതൊരു ബന്ധവുമില്ല, മനസ്സിലായോ? വന്നിട്ടുണ്ട് സാർ. അപ്പുറത്തൊരു മീറ്റിംഗില്ല സാർ, ഒരു മിനിറ്റ്. സാർ, പുള്ളി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതായിട്ട് അറിയരുതേ? മറ്റേ കേസുകാരൻ ആകെ ചൂട് പിടിച്ചിരിക്കുക. ഇവിടെ എന്താ ഇത്ര രഹസ്യമായിട്ട്? അറിയില്ല സാർ, എന്തോ ഒരു മീറ്റിംഗ് ആണ്. സാർ, സാർ വരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഇവിടെ ആരെ അലോ വരുതെന്ന് സാർ? ദെൻ ആളെന്താ ഇവിടെ? പോയിട്ട് ഓഫീസിൽ വരാൻ പറയട്ടെ സാർ. സാർ,
സാർ, പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. സംഭവ ദിവസം അയാളെ കാട്ടിൽ വെച്ച് കണ്ട ഒരു ദൃക്സാക്ഷിയുണ്ട് സാർ. ആരാത്? അത് കൊല്ലപ്പെട്ട ബ്ലോഗർ സനൽകുമാറിന്റെ കൂട്ടുകാരൻ ശ്രീകാന്താണ്. അതുകൂടാതെ കൊലയാളി തിരിച്ചു പോകുന്നത് ജംഗ്ഷനിലെ CCTVയിൽ വ്യക്തമാണ് സാർ. അയാൾക്കുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇതാണ് സാർ ആള്. ഇയാളാണ് കൊലയാളി എന്ന് ഉറപ്പിച്ചോ? ഇല്ല സാർ, സസ്പെക്ട്. കുളിയങ്കോട് ഫോറസ്റ്റ് കേന്ദ്രീകരിച്ച് മുൻപ് ഫയൽ ചെയ്തിട്ടുള്ള മാൻ മിസ്സിംഗ് കേസ്, ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഇരട്ട കൊലപാതകങ്ങൾ, എല്ലാത്തിനും പിറകിൽ ഒരു നർക്കോട്ടിക് നെറ്റ്വർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ എത്രത്തോളം ശരിയുണ്ടാവും? അതിന് സാധ്യതയില്ല സാർ. കവേർട്ട് ഓപ്പറേഷൻ്റെ ഭാഗമായി ഞാൻ ആ ലൊക്കേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംശയത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. ലുക്ക്, ഫോർ യുവർ ഇൻഫർമേഷൻ, കൊല്ലപ്പെട്ട സനൽകുമാർ വെറൊരു വ്ളോഗർ മാത്രമല്ല, എഫിഷ്യൻ്റായ ഒരു പോലീസ് ഇൻഫോർമർ കൂടിയാണ്. കുളിയങ്കോടിലെ കഞ്ചാവ് കടത്തലിനെ കുറിച്ച് ആദ്യം എനിക്ക് റിപ്പോർട്ട് തന്നത് ഇയാളാണ്. അതുകൊണ്ട് തന്നെ പാരലായ ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആൻഡ് നൗ വി ഹാവ് എ സസ്പെക്ട്. ആൻഡ് വി ആർ ഓൾമോസ്റ്റ് ദേർ. സാർ, മെമ്പർ കതിരേശൻ. എനിത്തിങ് എൽസ്? നോ സർ. ബെന്നി. സർ, നൈസ് ഹെയർ കട്ട്. വിക്കി, നീ ഇന്ന് പോണ്ട. കാശിയുടെ നേരെ മരിയം പാലത്തിലോട്ട് പോ. ചിലത് പറയാനുണ്ട്. ഈ മെമ്പർ എന്താ ഇവിടെ? പുള്ളി പോലീസ് ഇൻഫോമറാണ്. കുളിയങ്കോടി കേസിലെ വളരെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം പുള്ളിയാണ് കളക്ട് ചെയ്തത്. ഓ, സാറിനറിയില്ലായിരുന്നു? സാറിനറിയില്ലായിരുന്നെങ്കിൽ അറിഞ്ഞ ഭാവം കാണിക്കണ്ട. ഇറ്റ്സ് അവർ ഫോൾട്ട്. സനൽ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തു. ഇപ്പോ അത് പ്രൂവ് ചെയ്യാൻ ആൾക്കാരുടെ ജീവൻ കുടിക്കേണ്ടി വന്നിരിക്കുന്നു. എനിക്കറിയാവുന്ന കുളിയങ്കോടിന് അങ്ങനെ ഒരു മുഖമില്ല. പിന്നെ സനലിന്റെ മരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാട്ടിൽ പോലീസ് കിടക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. നാട് കുട്ടിച്ചോറാക്കുന്നവന്മാരുടെ ഡേർട്ടി ബിസിനസ്സിന് ഞാൻ തടയിടും. മെമ്പർ നോക്കിക്കോ, ഇതിന് കൂട്ടു നിൽക്കാൻ ചില പോലീസുകാരും. കണ്ടില്ലേ CA ബെന്നി ഒരു ചൂണ്ടയാനിട്ടിട്ടുണ്ട്, വന്ന് കൊത്തിക്കോളും. സോറി, ആയ കാലത്ത് കുറെ പുകച്ചതിന്റെ പലിശയും കൂട്ടുപലിശയും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തിനാ സാറേ ഇവിടെ വരാൻ പറഞ്ഞത്? കാശെത്തിക്കണ്ടേ? മൂർത്തിയുടെ കേസ് അറിഞ്ഞതിൽ അവർ ഒരുപാട് തവണ എന്നെയും വിളിച്ചിരുന്നു. വിക്കി, നീ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നീ കൂടുതൽ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടണ്ട. അപ്പൊ പോണ്ടേ സാറേ? പോണം. പക്ഷെ നിന്നെ ഞാൻ അയക്കാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. സർ, സനൽകുമാറിന്റെ കഴുത്തിൽ തറച്ചിരുന്ന തടികഷ്ണത്തിൽ നിന്ന് രണ്ട് ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. സർ, അതെ, സനൽകുമാറിൻ്റെത് ഉൾപ്പെടെ. പിന്നെ രാമമൂർത്തിയെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കിട്ടിയിട്ടില്ല. സർ, ആ കാട്ടിലെ പയ്യൻ. രണ്ടും ഒരാൾ ചെയ്തിരിക്കാനാണ് സാധ്യത. വി ആർ സെർച്ചിങ് ദി നുക്ക് ആൻഡ് കോർണർ ഓഫ് ഫോറസ്റ്റ്. ഐ എം ഓൺ ഇറ്റ് സർ.
ഏത് പാതാളത്തിൽ പേ വിളിച്ചാലും ഇവനെ കണ്ടുപിടിക്കാൻ സാർ. ஹலோ நான் சார், காசு கொடுக்க மாட்டீங்களா? இல்ல, அது பொருளை மட்டும் எடுத்துட்டு போனீங்க, ஏன் காசு கொடுக்கல? இல்ல, அதுங்க காசு கொண்டு வரதுக்கு ஆள் இல்ல. அது வந்து எனக்கு அதெல்லாம் தெரியாது. எனக்கு இன்னைக்கு சாயந்தரத்துல காசு வேணும். இல்ல, அது கண்டிப்பா அது காசு அங்க வந்து சேரும். ஹலோ ஹலோ എന്താടോ സാർ? അറിഞ്ഞായിരുന്നു ആ മരിച്ചത് രാമമൂർത്തി അല്ല എന്ന്. ബാംഗ്ലൂരിലുള്ള പുള്ളിയുടെ ട്വിൻ ബ്രദറാണെന്ന്, ഡാനി. ഐ ജി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. സാർ എവിടെയാ? അവന്റെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് സാറേ. അവൻ ഇപ്പോഴും കാട്ടിൽ തന്നെയാണ്. സാർ എവിടെയാ? ഹലോ ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഹലോ സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നിയുടെ തിരോധാനത്തോടെ ഞങ്ങൾ അന്വേഷണം ഉൾക്കാട്ടിലേക്ക് വ്യാപിപ്പിച്ചു. ഒരു സിനിമ വെല്ലുന്ന സംഭവങ്ങളാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. ഉൾക്കാട്ടിൽ രാമമൂർത്തിയുടെ കാട് പിടിച്ച വീട് കണ്ടെത്തി. അതിനുള്ളിൽ ആറോളം ഹ്യൂമൻ സ്കെൽട്ടൻസ്.
ചാക്കിൽ കെട്ടിയ നിലയിൽ സി എ ബെന്നിയുടെ ശരീരം. അതോടെ കുടുവൻ എന്ന രാമമൂർത്തിക്ക് വേണ്ടി നാടെങ്ങും തിരിച്ചിൽ തുടങ്ങി. ലുക്ക് ഔട്ട് നോട്ടീസ് ഇറങ്ങി. അപ്പോഴാണ് രാമമൂർത്തിയെ ചികിത്സിച്ചിരുന്ന സൈക്യാട്രിക് ഡോക്ടർ ഇർഫാൻ എന്നെ കാണാൻ വന്നത്. 3.5 വയസ്സുവരെ അനാഥാലയത്തിൽ ഒരുമിച്ച് ഒരേ മനസ്സായി കഴിഞ്ഞിരുന്ന ഇരട്ട സഹോദരനെ പെട്ടെന്ന് കാണാതായപ്പോൾ ഉണ്ടായ ഒരു മെന്റൽ ഷോക്ക്, അതാണ് രാമമൂർത്തി അനുഭവിക്കുന്നത്. സത്യം പുറത്തു എനിക്കത്രയേ ഉള്ളൂ സാർ. അവനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, അവനാരെയും കൊല്ലാൻ കഴിയില്ല. പക്ഷേ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നതായി അവനെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവനത് സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട് സാർ, അത് വെച്ച് മുതലെടുക്കുന്ന ഒരാൾ അവന് പിന്നിലുണ്ട്.